നമസ്തേ ഇപ്പം നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഈശ്വര സാക്ഷാത്കാരത്തിൽ കുറഞ്ഞതെന്തെങ്കിലും നേടുന്ന സാധകന് ഈശ്വരൻ സ്വയം പ്രത്യക്ഷപ്പെടുകയില്ല എന്നതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഈശ്വര സാക്ഷാത്കാരത്തിൽ കുറഞ്ഞതെന്തെങ്കിലും നേടുന്ന സാധകന് ഈശ്വരൻ സ്വയം പ്രത്യക്ഷപ്പെടുകയില്ല എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പോൾ നമ്മുടെ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് വളരെയധികം അതീന്ദ്രിയമായ ഒരു ഏറ്റവും തുറന്ന അതിസ്പന്ദനമായ ആ ഒരു ചൈതന്യമാണ് എന്നുള്ളതാണ് അവിടെ നമ്മളെപ്പോഴും വളരെ ഐശ്വര്യത്തോടു കൂടിയും മികവോടുകൂടിയും തെളിഞ്ഞ് നല്ലൊരു ഉത്സാഹപ്രദമായ ജീവിതം തന്നെ അവിടെ നമ്മൾ കാഴ്ച വയ്ക്കണം എന്നു തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം അപ്പോൾ നമ്മുടെ ഈ ഒരു ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് അവിടെ നമ്മൾ വില കുറഞ്ഞ ഒരു പരിപാടിയും നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ നല്ലതുപോലെ ഉയർത്തുക അതെങ്ങനെയാണ് നമ്മളെ നമ്മൾ ഉയർത്തുക എന്നുള്ളതാണ് ഒന്നിനെയും നമ്മൾ കുറച്ച് ഒന്നിനെയും ചെറുതായി നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കാത്തൊരവസ്ഥ എല്ലാത്തിനെയും മികവുറ്റതായി വളരെ പരിശുദ്ധമായി നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ഐശ്വര്യപ്രദമായ അവസ്ഥയെയാണ് നമ്മളിവിടെ പറയുന്നത് ആ ഒരു ഉത്കൃഷ്ടമായ ആ ഒരു ഭാവത്തെ ഉത്കൃഷ്ടമായ ആ ഒരു അവസ്ഥയെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അവിടെ ഒരിക്കലും നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വില കുറഞ്ഞ കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ അരുത് എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും തന്നെ വളരെയധികം മികവുറ്റ പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് അവിടെയാണ് നമുക്ക് പൂർണ്ണ സത്വഭാവം സ്വാത്വികഭാവം നമ്മുടെ സത്വരചോ സ്തമോ ഗുണങ്ങൾക്കും മുകളിൽ വളരെ ശക്തമായി നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി ജയപചയങ്ങൾക്ക് മുകളിലായി നമ്മുടെ ആ ഒരു നിലവ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടേതായ ആ ഒരു സാക്ഷരത ആ സ ഒരു സംതൃപ്തമായ ആ ഒരു അവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ആ ഒരു ഉറച്ച ആ ഒരു ദൃഢമായ ആ ഒരു വിശ്വാസത്തെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തേണ്ടത് ഈ ഒരു ഈശ്വര സാക്ഷാത്കാരം അവിടെ നമ്മൾ ഒരു തരത്തിലുള്ള വില കുറഞ്ഞ പ്രവൃത്തികളും അരുത് എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ എന്താണ് നമ്മളുടെ വിലയുള്ള പ്രവൃത്തികൾ വില കുറഞ്ഞ പ്രവൃത്തികൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വളരെ ലളിതമായ ഒരു ഭാഷയിൽ തന്നെയാണ് നമ്മളിതിനെ വിലയിരുത്തേണ്ടതും അതിനെ മനസ്സിലാക്കേണ്ടതും എന്നതാണ് അപ്പോൾ ഇതിൻ്റേതായ ശരിയായിട്ടുള്ള ആ ഒരു ഉൾ ഉൾവിഷയം എന്ന് പറയുന്നത് നമ്മൾ വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണ് ഇവിടെ നമുക്ക് ഏറ്റവും അവിലെ മതിപ്പോ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഏറ്റവും ലളിതമായ ജീവിതം ഏറ്റവും ലളിതമായ ജീവിതം നമുക്ക് എങ്ങനെയാണോ നയിക്കാൻ പറ്റുന്നത് നമ്മൾ ഈ ഒരു വിഷയം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുതന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിക്കാനുള്ളതും ഈ ഒരു ലളിതമായ ജീവിതം അല്ലെങ്കിൽ ലളിതമായ ജീവിത രീതിയിലൂടെ ഒത്തിരി വഴികളിലൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും ഐശ്വര്യത്തെയും എല്ലാം തന്നെ നമുക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം വളരെയധികം ഐശ്വര്യത്തോടു കൂടി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ കാണാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിത രീതി ഈ ഒരു ഇത്തരത്തിലൊരു രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിനെന്തെല്ലാം ആണ് വേണ്ടത് നമുക്ക് വളരെയധികം ലാളിത്യപരമായ ജീവിതം തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാനായി വേണ്ടതും എന്നതാണ് അതെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മളാദ്യമായി ലാളിത്യം വളരെയധികം പ്രധാനമാണ് എന്തൊരു വിഷയത്തിലും നമ്മളധികം ചിന്തിക്കാതെ നമ്മുടെ പ്രവൃത്തിയിൽ മാത്രം നമ്മൾ ചിന്തിക്കുക നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മുടെ എന്താണോ നമുക്കിഷ്ടമുള്ള പ്രവൃത്തി എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി എന്നുള്ളതല്ല നമുക്ക് മനസ്സിനും ശരീരത്തിനും ആത്മസംതൃപ്തി തരുന്ന പ്രവൃത്തികൾ മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് യാതൊരു കാരണവശാലും നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മസംതൃപ്തി ഉതകാത്ത ഒരു വിഷയവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് നമുക്ക് മനസ്സും ശരീരവും നമ്മളെ എത്രമാത്രം നമ്മളെ മികവുറ്റതാക്കി വയ്ക്കും എന്നുള്ളത് നമ്മളൊരു ആത്മപരിശോധന നടത്തി അതിനിഷ്ടപരമായ നമുക്ക് ഏറ്റവും അനുകൂലമായ നമുക്ക് ഏറ്റവും സംതൃപ്തമായ വിഷയങ്ങൾ എന്താണ് അതിനെ നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരു വിഷയത്തെ നല്ലതുപോലെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയുമാണ് വേണ്ടത് എന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷ്മമായ ഒരു വിഷയമായി സൂക്ഷ്മമായ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിച്ചു കൊണ്ടുപോകേണ്ടത് എന്നതാണ് ആ ഒരു സൂക്ഷ്മഭാവം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി നമ്മുടെ മനസ്സ് ഇതെല്ലാം പൂർണ്ണമായും ഉത്സാഹത്തോടുകൂടി ഉണർവോടുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയമായ ആ ഒരു ചൈതന്യം നമുക്കറിയാനും അനുഭവിക്കാനും അപ്പോഴാണ് നമുക്ക് ഈ ഒരു ലാളിത്യഭാവം നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ മനസ്സിലും ശരീരത്തിലും നമ്മുടെ ചുറ്റുപാടിലും അന്തരീക്ഷത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഭാവത്തെയാണ് പ്രകൃതി ഈ ഒരു ഭാവത്തെയാണ് പ്രകൃതി ഏറ്റവും ഇഷ്ടപ്പെടുന്നതും പ്രകൃതിക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്കിഷ്ടപ്പെടുന്ന വിഷയവും നമ്മൾ നമ്മളെന്താണോ നമ്മൾ പ്രകൃതിനെ എത്രമാത്രം ഈ പ്രകൃതി വളരെ വിശാലമായതാണ് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സും എന്നുള്ളതാണ് അപ്പം നമ്മുടെ മനസ്സും ഈ പ്രകൃതിയും രണ്ടും തുല്യമായി വളരെ അടുത്ത് കിടക്കുമ്പോഴാണ് അതിൻ്റേതായ ആ ഒരു യാഥാർത്ഥ്യഭാവം അതിനനുസൃതമായ അനുസൃതമായ രീതിയിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വിഷയം എന്തൊരു വിഷയം എടുത്താലും ശരി ഏതെല്ലാം പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെട്ടാലും ശരി നമ്മളെല്ലാത്തിനെയും തന്നെ നല്ല മതിപ്പോ കൂടി കാണുക കാരണം എല്ലാ ജീവജാലങ്ങളിലും ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ ആ ശക്തിയെ നമ്മളെല്ലാം അണുക്കളിലും നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ പ്രപഞ്ചം മുഴുവനും ആ ഒരു ചൈതന്യത്തെ നമുക്ക് കാണാൻ സാധിക്കണം അതുതന്നെയാണ് നമ്മുടെ മതിപ്പുള്ള ജീവിതം നമ്മൾ മതിക്കുന്ന ജീവിതം അല്ലെങ്കിൽ നമ്മളെ മതിക്കുന്ന ജീവിതം എന്നതാണ് തന്നെയാണ് ഏറ്റവും മികച്ചതും ഏറ്റവും അത്യുന്നതമായതും എന്നതാണ് നമ്മൾ മതിക്കുന്നത് പോലെ നമ്മളെയും മതിക്കുന്ന ആ ഒരു അത്യുന്നമായ അതിശയിപ്പിക്കുന്ന ആ ഒരു ദിവ്യമായ രൂപം രൂപത്തെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു നമസ്തേ